ദേശീയ പാർട്ടി അംഗീകാരം ലഭിച്ചതിന്റെ വിജയാഘോഷം. ആം ആദ്മി പാർട്ടി പ്രവർത്തകർ പാലാ ടൗണിൽ പ്രകടനവും യോഗവും മധുര വിതരണവും നടത്തി. പത്തു വർഷത്തെ ജനകീയ പ്രവർത്തനങ്ങൾ കൊണ്ട് ദേശീയ പാർട്ടി അംഗീകാരം ലഭിച്ചതിന്റെ വിജയാഘോഷം. ആം ആദ്മി പാർട്ടി പ്രവർത്തകർ പാലാ ടൗണിൽ പ്രകടനവും യോഗവും മധുര വിതരണവും നടത്തി. പറയുന്നത് ചെയ്യുമെന്ന് ജനങ്ങൾക്ക് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് മാത്രമാണ് ജനങ്ങളുടെയും ഇലക്ഷൻ കമ്മീഷന്റെയും അംഗീകാരം ലഭിച്ചത്. നമുക്ക് അവിടെ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ജനമധ്യത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റുകയുള്ളൂ എന്ന ബോധ്യം വന്നുകൊണ്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് നമ്മൾ ആം ആദ്മി സ്ഥാനാർത്ഥികൾ മത്സരിക്കുകയും വൻപിച്ച വിജയം അവിടെ കരസ്ഥമാക്കുകയും ചെയ്തത്. കുറഞ്ഞ കാലം കൊണ്ട് ഇന്ത്യയിലെ മൂന്നാമത്തെ പാർട്ടിയായി വളരുവാനും കഴിഞ്ഞിട്ടുള്ളത്. മറ്റു പാർട്ടികൾ ഭരിച്ച് കോടികൾ കടം വാങ്ങിക്കുകയും അഴിമതിയും ധൂർത്തും കാരണം കടം വീട്ടാൻ കഴിയാതെ വീണ്ടും കോടികൾ കടമെടുത്ത് ഇതിന്റെ എല്ലാ ഭാരങ്ങളും ജനങ്ങളുടെ മേൽ വൻ നികുതികളായി അടിച്ചേൽപ്പിച്ച് ഇടത്തരം ജനസമൂഹത്തിന് ഒരു വിധത്തിലും ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് എത്തിച്ചിരിക്കുന്നത്. ആം ആദ്മി പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ജനങ്ങൾക്ക് എല്ലാവിധ ആനുകൂല്യങ്ങളും കടമില്ലാത്ത മെച്ചം സാമ്പത്തിക സ്ഥിതി കൈവരിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. വീടു നിർമ്മാണത്തിനുള്ള പെർമിറ്റ് ഫീസ്, വീട്ടുകരം, വസ്തുകരം എന്നിവയുടെ മേൽ ചുമത്തിയിട്ടുള്ള വൻ തുകകൾ പിൻവലിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. ജോയി കളരിക്കൽ, റോയി വെള്ളരിങ്ങാട്ട്, ജോയി ആനിത്തോട്ടം, ബിനു മാത്യൂസ്, ജൂലീസ് ഹരിപ്പിള്ളിൽ എന്നിവർ പ്രസംഗിച്ചു. ഐ ഫോറിയ ന്യൂസ്, പാലാ.